ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത്, നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ, എൻ്റെ ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വയസ്സാക്കാൻ സാധിക്കും. അതായത്, നമുക്ക് ഒരുപാട് വയസ്സാക്കാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ട്രെൻഡിങ് ആയതാണ് ഇപ്പോൾ ഒരുപാട് ഭാഗത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളുടെ ഫോട്ടോ എടുത്ത് നമുക്കത് വയസ്സാക്കാൻ സാധിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. എങ്കിൽ നമുക്കിതെങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എങ്കിൽ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ്, എൻ്റെ ഒരു ചെറിയൊരു ചാനലാണ്, സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ വളരെ കുറവുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഫേസ് ആപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പെർമിഷനൊക്കെ അലോവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഗ്യാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു ഫോട്ടോ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. എൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പ്രോസസ്സിംഗ് ആവുന്നതായി കാണാൻ സാധിക്കും. ആ ഒരു ഫോട്ടോ പ്രോസസ്സിംഗ് ആവും. ആ പ്രോസസ്സിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ നമുക്ക് വയസ്സാക്കാൻ സാധിക്കുന്നത്. ഏജ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഒറിജിനലാണ് കിടക്കുന്നത്. അതായത്, നമ്മുടെ ഫോട്ടോ എടുത്തിരിക്കുന്ന അതേ ഒറിജിനൽ അതിലാണ് ഒറിജിനലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറച്ച് വീണ്ടും നമുക്ക് ലോഡാവുന്നതായി കാണാൻ സാധിക്കും. കുറച്ച് നേരം ലോഡായതിനു ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഇത് ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോയാണ്. ഞാനിപ്പോൾ വയസ്സായാലും ഏകദേശം ഇതേപോലെയായിരുന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഞാൻ ഒറിജിനൽ ഫോട്ടോ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഒറിജിനൽ, ഇത് ഓൾഡാണ്. ഇനി നമുക്ക് യങ് ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് യങ് അതും കുറച്ച് ലോഡായതിനു ശേഷം നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഞാൻ കുറച്ചും കൂടെ യങ് ആയതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഒറിജിനൽ ഫോട്ടോയും യങ് ഒന്നും കൂടെ ഞാൻ കാണിച്ചത് ഇത് ഇപ്പോൾ യങ് ആണ്. ഇപ്പോൾ ഒറിജിനലും ഇനി യങ് വേറെ ഒരു യങ്ങും കൂടി ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് അതിനേക്കാളും പ്രായം കുറഞ്ഞ ഒരു അതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മീശയൊക്കെ വളരെ കുറഞ്ഞ് അതിനേക്കാളും യങ്ങായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വയസ്സാകുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻ കൂടിയുണ്ട്. ഇമ്പ്രഷൻ അതെന്തൊക്കെ എന്താണെന്ന് അറിയില്ല. വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം ഒറിജിനൽ. അത് എന്തൊക്കെയോ ഒരുപാട് ഓപ്ഷനുകൾ നമുക്കുണ്ട്. പ്രോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അത് പ്രോ വെർഷൻ വാങ്ങിയാലേ സാധിക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് എന്തൊക്കെയോ അപ്ലൈ ചെയ്യാനുണ്ട്. നമുക്കിവിടെ ഹെയർ കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കാം, ബ്ലാക്കാണ്. ഓൾറെഡി എൻ്റെ മുടിയുടെ നിറം ബ്ലാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ എല്ലാം പ്രോയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഹെയർ സ്റ്റൈൽ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ മറ്റൊരു ഹെയർ സ്റ്റൈൽ ഇവിടെ കൊടുക്കുകയാണ്, അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് ഇവിടെ മാറിയതായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒറിജിനാലിറ്റിയിൽ തന്നെയാണ്, നല്ലൊരു ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നൽകുന്നത്. ഇവിടെ പല ഹെയർ സ്റ്റൈലുകളുണ്ട്. നമുക്കിത് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാൻ സാധിക്കും. ഗ്ലാസ്സസ് ഉണ്ട്. അതായത്, നമുക്ക് ഓൾറെഡി ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് കൂടെ വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ വേറെ ഗ്ലാസ് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കില്ല. മേക്കപ്പൊക്കെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഏറ്റവും ബെറ്റർ നമ്മുടെ ഏജ് തന്നെയാണ്. നമുക്ക് ഓൾഡായാലും നമ്മുടെ വയസ്സായാലും എങ്ങനെ ഉണ്ടാകുമെന്നത് വളരെ ഒരു കൗതുകപരമായി നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ വയസ്സാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ഇവിടെ ഓൾഡ് കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലായി ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്യാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഇവിടെ ഗ്യാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്.